ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നെല്ലിക്കയുടെ സീസണാണ്. എവിടെ പോയാലും ഇഷ്ടംപോലെ നെല്ലിക്ക കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയപ്പം കുറേ നെല്ലിക്ക വാങ്ങിച്ചുകൊണ്ട് വന്നു. നെല്ലിക്ക ഇവിടെ പൊതുവെ ഇഷ്ടം എല്ലാവർക്കും, അതായത് ഉപ്പിലിട്ടാൽ. പക്ഷേ കുട്ടികൾക്ക് നെല്ലിക്ക പൊതുവെ കുറച്ച് ഇഷ്ടക്കുറവാണ്. കാര്യം ഇതിൻ്റെ ആ കയ്പോണ്ടായിരിക്കും. പക്ഷെ അതിന് ഒരു സ്വീറ്റ് ആക്കി കൊടുത്താൽ അതിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാനൊരു പ്രാവശ്യം നെല്ലിക്ക വെച്ചിട്ട് നെല്ലിക്ക മുറാബ ഉണ്ടാക്കിയായിരുന്നു, അതായത് തേൻ നെല്ലിക്ക പോലെ. ഇന്നിപ്പം ഞാൻ നെല്ലിക്ക വെച്ചൊരു ക്യാൻഡി ഉണ്ടാക്കാൻ പോകുന്നത്, അതായത് നെല്ലിക്ക മിഠായി. ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുകയാണ്. എന്നിട്ടിത് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് ആറാൻ വെക്കാം. ഇത്രയും ഉണ്ട്, അതുകൊണ്ട് എല്ലാം നെല്ലിക്ക മിഠായി ഉണ്ടാക്കുന്നില്ല. കുറച്ച് ഞാൻ ഉപ്പിലിടുകയും കൂടി ചെയ്യുകയാണ്. സാധാരണ ഞാൻ ഉപ്പിലിടുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒരു തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഉപ്പൊടി ഒക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം ഒന്ന് ആറ്റാൻ വെച്ചു, ഒരു 5 മിനിറ്റോളം ഒന്ന് ആറിയിട്ട് ഇത് ഈ നെല്ലിക്ക എല്ലാം ഞാൻ നല്ല വൃത്തിക്ക് കഴുകി ഉണക്കി വെച്ച നെല്ലിക്കയാണ്. അപ്പൊ ഇതിന്റെ മുഴുത്ത നെല്ലിക്ക നോക്കി നമുക്ക് ആദ്യം ഉപ്പിലിടാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാൻഡി ഉണ്ടാക്കാം. ഓക്കെ, ആദ്യം നമുക്ക് നെല്ലിക്ക കുറച്ചെടുത്ത് ഉപ്പിലിടാം. കാരണം നെല്ലിക്ക എന്ന് പറയുന്നത് ഒത്തിരി നല്ല സാധനമാണ്. ഇതുപോലെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം തോന്നുമ്പം എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പിലിടുകയാണ്. നെല്ലിക്ക ഇതുപോലെ ഒരു ചില്ല് പാത്രമൊക്കെ എടുത്ത് ഇത് നല്ലപോലെ കഴുകി ഉണക്കിയൊക്കെ വെച്ച പാത്രമാണ്. അപ്പൊ ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച് കുറച്ചാറിയ വെള്ളം ഒഴിച്ചു വെക്കുക. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. നമ്മൾ ഉപ്പ് ഒരിച്ചിരി ഇട്ടിട്ടുണ്ട്, കാര്യം ഈ നെല്ലിക്കയിലൊക്കെ പിടിക്കണമല്ലോ. അപ്പൊ ദേ കുറച്ച് കാന്താരിമുളകും കൂടെ ഞാൻ ഇതിനകത്ത് ഇടുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉപ്പൊക്കെ പിടിച്ച് നല്ല കറു കറ കറാന്ന് ഇരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ നമുക്കിതങ്ങ് മാറ്റി വെക്കാം, നമുക്ക് അടുത്തത് ക്യാൻഡിയുടെ പരിപാടിയിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക് ക്യാൻഡി ഉണ്ടാക്കാം. ക്യാൻഡി ഉണ്ടാക്കാൻ ഞാനിപ്പം 1 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പൊ 1 കിലോ നെല്ലിക്കയ്ക്ക് ശരിക്കും 1 കിലോ പഞ്ചസാര തന്നെ വേണം. ഇപ്പം നമുക്ക് 3/4 കിലോ എടുത്താൽ മതി, ബാക്കി 1/4 കിലോ പിന്നാണ്, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇത് നമുക്കൊന്ന് ആവിക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനൊരു ഇഡലിക്കുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്താ ഇതെല്ലാം ഒന്ന് പറക്കി അതിനകത്തൊട്ടൊന്ന് വെക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ആവി കയറി ഒന്ന് വേവട്ടെ. നെല്ലിക്ക ഇപ്പം 10 മിനിറ്റ് ആവിയൊക്കെ കയറി വെന്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഇങ്ങനെ എടുക്കാം. ഇനി ഇനിയിപ്പോ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആറട്ടെ. അപ്പൊ ആറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അടർത്തി അടർത്തി എടുക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഒന്ന് അടത്തി എടുക്കാം. പെട്ടെന്നുണ്ടേ നമ്മള് ഇങ്ങനൊന്ന് വെച്ചാൽ മതി. ഇത് കണ്ടോ, വലിയ എലിയായിട്ട് അടന്നു വരും. എന്നിട്ട് കുരുവെല്ലാം നമുക്ക് കളയണം. ഇപ്പം നമ്മൾ നെല്ലിക്ക എല്ലാം ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മളൊരു ഇതുപോലെ ഒരു ചില്ലും കുപ്പി നല്ല കഴുകി ഉണക്കി നല്ല വൃത്തിയാക്കിയ കുപ്പിയാണേ. അതിനകത്ത് ഇതെല്ലാം നമുക്ക് വാരിയിടാം. അപ്പം നമുക്കിതിൻ്റെ പുറത്തേക്ക് ഈ പഞ്ചസാരയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3/4 കിലോ പഞ്ചസാരയും ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിതൊരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കുകയാണ്. ഇതൊരു 3 ദിവസം നമുക്കിതുപോലെ അങ്ങ് വെച്ചേക്കാം. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇനിയും ഇതിൻ്റെ ബാക്കി പരിപാടികൾ. ഓക്കെ, അപ്പം നെല്ലിക്ക പഞ്ചസാരയിലിട്ടിട്ട് ഇന്ന് 3 ദിവസമായി.
ആ ശരിക്കും ദാ നല്ല ജ്യൂസ് പോലെ ആയിട്ടുണ്ട് പഞ്ചസാര എല്ലാം അലുത്ത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളമെല്ലാം നമുക്ക് ഊറ്റി മാറ്റാം. വെള്ളം അത് കളയേണ്ട കാര്യമില്ല, അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, നമുക്ക് എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം. നമുക്കിത് ഇനിയിപ്പം ആ നെല്ലിക്ക മാത്രം മതി. നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഈ ജ്യൂസ് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്, ഒത്തിരി ഹെൽത്തിയാണ്. കാര്യം നെല്ലിക്കയുടെ ജ്യൂസാണല്ലോ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ നാരങ്ങാനീരുമായിട്ട്, അതായത് കുറച്ച് ചൂട് വെള്ളമൊക്കെ തിളപ്പിച്ച് ഇച്ചിരി ഒഴിച്ചിട്ട് ചെറു ചൂടോടുകൂടിയൊക്കെ രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഈ സാധനം ദേ നല്ലപോലെ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു രണ്ട് ദിവസത്തെ ഒരു വെയിൽ കൊള്ളിക്കണം. ഇപ്പം വെയിലിച്ചിരി കുറവാണ്, എന്നാലും മാക്സിമം നമുക്ക് വെയിൽ കൊള്ളിക്കണം. എന്നിട്ട് ഇനിയും ബാക്കി പരിപാടികൾ. ഈ ജ്യൂസ് ഞാൻ ആദ്യം ഫ്രിഡ്ജിൽ വെക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ ഓർത്തു നമ്മൾ ദാ ഈ കുപ്പി തന്നെ ഒഴിച്ചു വെച്ചിട്ട് ഒരല്പം ഈസ്റ്റോട് ഇട്ട് വെച്ചാൽ, വെളിയിൽ വെച്ചാൽ ഇതൊന്ന് വൈനാക്കി നമുക്ക് മാറ്റാം. അല്പം ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ഇടുന്നത്, ഒരു ഒരു ഇത്രയും മതി, ഒരു കാൽ സ്പൂൺ. അപ്പം നമുക്ക് നെല്ലിക്ക വൈനും റെഡിയാക്കി എടുക്കാം. ഇപ്പം ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പം ഈ വൈന് പെട്ടെന്ന് തന്നെയാകും, കാര്യം ജ്യൂസായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം ദിവസം നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഒരു നാലഞ്ച് ദിവസം കൊണ്ട് നല്ല അടിപൊളി വൈനാക്കി കിട്ടും, അതായത് നമ്മുടെ നെല്ലിക്ക നല്ല അടിപൊളി വൈൻ. അപ്പം നമ്മളിത് നമ്മുടെ ഈ സെയിം കുപ്പിയിൽ തന്നെയാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലോ വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയുള്ള പാത്രമായിരിക്കണം, നല്ലപോലെ കഴുകി ഉണക്കിയ പാത്രമായിരിക്കണം. പിന്നെ നമ്മൾ ഇളക്കുന്ന സ്പൂണോ അല്ലെങ്കിൽ തവ എന്താണേലും അത് നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം, നനവുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയാണ് നമ്മുടെ വൈൻ മോശമാകും. അപ്പം നമ്മളിത് ഇനി വൈൻ റെഡിയായിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. ഇനിയിപ്പം നമ്മുടെ നെല്ലിക്ക അതിൻ്റെ വെള്ളമെല്ലാം പോയി, ഇനിയിപ്പം നമുക്കത് ഉണക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. അപ്പം നെല്ലിക്ക നമുക്ക് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കാം. അതായത് വെയില് കുറവാണ്, എന്നാലും ഇപ്പം കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. അപ്പം ആ വെയിൽ ഒട്ടും കളയാതെ തന്നെ നമുക്കിത് കൊണ്ടുപോയി ഉണക്കാൻ വെക്കാം. അപ്പം നമ്മുടെ ഇത് നെല്ലിക്ക ക്യാൻഡിയൊക്കെ രണ്ട് ദിവസത്തെ നല്ലപോലെ വെയിൽ കൊണ്ടിട്ടുണ്ട്. ഇത്രയും മതി, കാര്യം ഒത്തിരി ഇങ്ങനെ കല്ല് പോലെ ആവണ്ട. ഇതാ ഒരു കുറച്ച് മയത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട്, കുറച്ച് പഞ്ചസാരയും കുറച്ച് സ്പൈസസും ഒക്കെ ഒന്ന് പൊടിച്ച് ഇതിലോട്ടൊന്ന് ചേർക്കണം. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ചെറിയൊരു ജാറിനകത്ത് ഒരു 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ ഒരു 3 ഏലക്ക, കുറച്ച് ചുക്ക്, ഇതെല്ലാം കൂടെ പൊടിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാം. എന്നിട്ട് ഇത് വിട്ടുവിട്ടൊന്ന് വരാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് സൂക്ഷിച്ച് വെക്കാം. അപ്പം ഇത് ഞാൻ പൊടിച്ചിട്ട് വരാം. അപ്പം ഞാൻ പഞ്ചസാര പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ദാ ഇതെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഒരു 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 പിഞ്ചോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്കിതെല്ലാം നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിപ്പിക്കാം. അപ്പം പഞ്ചസാരയൊക്കെ ഇതാ ഇതിലോട് ഞാൻ നല്ലപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ബാലൻസ് കുറച്ച് പഞ്ചസാരയുടെ പൊടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്, അതൊക്കെ അവിടെ കിടക്കട്ടെ. നമുക്കിത് മാത്രം ഒന്ന് ഇതാ വാരിയെടുത്തിട്ട് കുപ്പിയിലേക്ക് വെക്കാം. നല്ല അടിപൊളി സാധനമാണ്, കുട്ടികൾക്കൊക്കെ മുട്ടായിയൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചാൽ നല്ലതായിരിക്കും.
കറിയിൽ നല്ല മധുരവും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് കുപ്പിയിലേക്ക് ആക്കി സൂക്ഷിച്ചു വെക്കാം അപ്പോൾ നമ്മുടെ നെല്ലിക്ക മിഠായി ദേ അടിപൊളിയായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് കുറച്ച് കിട്ടിയായിരുന്നല്ലോ നെല്ലിക്ക ഒരു മൂന്ന് ദിവസം പഞ്ചസാര ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ജ്യൂസ് കിട്ടിയായിരുന്നു അപ്പോൾ ആ ജ്യൂസ് ഞാൻ കുറച്ച് ഈസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി വൈനാണ് അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ദാ നെല്ലിക്ക മിഠായി ഉണ്ടാക്കിയപ്പോൾ മിഠായിയും കിട്ടി വൈനും കിട്ടി അപ്പോൾ നമുക്ക് ഈ വൈനിലേക്ക് കുറച്ച് ദേ സ്പൈസൊക്കെ ഇട്ട് കൊടുക്കാം വൈൻ ഒരുമാതിരി ആയിട്ടുണ്ട് അത് ആ ജ്യൂസിൽ ഈസ്റ്റൊക്കെ ഇട്ടത് കൊണ്ടായിരിക്കും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ടത് അപ്പം വൈൻ ആയിട്ടുണ്ട് അപ്പം എന്തേ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് കുട്ടികൾക്കുള്ള മിഠായി വലിയവർക്കുള്ള വൈനുമായി കുട്ടികൾക്ക് കൊടുക്കും കേട്ടോ നല്ലതാ നല്ല രുചിയുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഓക്കെ താങ്ക് യു നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു